ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ഭയങ്കര എളുപ്പമുള്ള, ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഇതുപോലെ രണ്ട് സെറ്റ് ടേമുകൾ തരും. ഏതൊക്കെയാണ്? ഫിഫ്ത്ത് ടേം 38, അഞ്ചാം പദം 38, എട്ടാം പദം 62, എയ്ത്ത് ടേം 62. അതായത് രണ്ട് സെറ്റ് ടേമുകൾ നോക്കി, ഒന്നിത് രണ്ടിത്. ഇങ്ങനെ രണ്ട് സെറ്റ് ടേമുകൾ എപ്പോൾ തന്നാലും ചെയ്യേണ്ട രീതി ഇതുപോലെയാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ഡി ആണ്. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമാണ്. കേട്ടല്ലോ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് അവരൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ടെൻത്ത് ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്, വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അഞ്ചാം പദത്തെ അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേമിനെ നമുക്ക് എഫ് പ്ലസ് 4d എന്നെഴുതാം. എന്താണ്? എഫ് പ്ലസ് 4d എന്നെഴുതാം. ഇരുപതാം പദത്തിന് അപ്പോൾ അങ്ങനെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 20 എന്നൊന്ന് കുറച്ച് 19d എന്നെഴുതാം. പത്താം പദത്തിന് എങ്ങനെ എഴുതാം? അപ്പോ എഫ് പ്ലസ് 10 എന്നൊന്ന് കുറച്ച് 9d എന്നെഴുതാം. നൂറാം പദത്തിന് അപ്പോൾ എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 99d. 25th ടേമിന് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 24d. പത്താമത്തെ പദത്തിന് എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞു, എഫ് പ്ലസ് 9d. ഒരു മുപ്പതാമത്തെ പദത്തിന് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 29d. ഇതറിയാലോ, ഇത്രേ ഉള്ളൂ. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യാം. നോക്കിയേ, ഈ മോഡൽ ചോദ്യം വന്നാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഇത്ര ഉള്ളൂ, ഇത് ഇവിടുത്തെ സംഖ്യകളുണ്ടോ ഇത് കുറച്ച് മേളിൽ എഴുതണം. അതായത് 62 - 38, ഇത് കുറച്ച് താഴെ എഴുതണം. 8 - 5, എന്താണ്? ഇത് കുറച്ച് മേളിൽ എഴുതി, ഇത് കുറച്ച് താഴെ എഴുതി, ഇത്ര ഉള്ളൂ. അപ്പൊ പറഞ്ഞേ, 62 - 38 കുറച്ചാൽ എത്ര കിട്ടും? 24/8 - 5 കുറച്ചാൽ എത്ര കിട്ടും? 3. 24 - 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 8. ഇത്ര ഉള്ളൂ. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഇത്രയും നേരം പഠിപ്പിച്ചത്. ടെൻത്ത് ടേമിനെ എങ്ങനെ എഴുതും? എഫ് പ്ലസ് 9d. 25th ടേമിനെ എങ്ങനെ എഴുതും? എഫ് പ്ലസ് 24, 24d. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേം എടുക്കണം. ഫിഫ്ത്ത് ടേം അല്ലെങ്കിൽ അഞ്ചാം പദം എങ്ങനെ എഴുതും? 38 എന്ന് തന്നിട്ടുണ്ട്. അഞ്ചാം പദത്തിന് നമ്മൾ എങ്ങനെ എഴുതും? എഫ് പ്ലസ് 4d. ഒന്ന് കുറച്ച് പറയണം. അപ്പോൾ എഫ് പ്ലസ് 4d എന്നുള്ളതാണ് എത്ര വന്നിട്ടുള്ളത്? 38. അതിൻ്റെ അകത്ത് ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഡി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടുകൂട്. എഫ് പ്ലസ് 4 × d എത്രയാണ്? 8. ഈക്വൽ ടു എത്രയാണ്? 38. അപ്പോൾ എഫ് പ്ലസ് 8 × 4 എത്രയാണ്? 32. ഈക്വൽ ടു എത്ര വന്നു? 38. ശ്രദ്ധിക്കണം, ഇപ്പുറത്തെ എഴുതുവാണ്. എഫ് പ്ലസ് 32 ഈക്വൽ ടു എത്ര വന്നു? 38. അപ്പോൾ എഫ് എത്ര വരും പറഞ്ഞേ? ഈ 32 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. 38 - 32 എത്ര വന്നു? 6. അപ്പോൾ ഫസ്റ്റ് ടൈം എത്ര കിട്ടി? 6 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 8 എന്ന് കിട്ടി. ദേ ഇനി ഭയങ്കര എളുപ്പമാണ്. ടെൻത്ത് ടേം അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ടെൻത്ത് ടേം പത്താം പദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ എങ്ങനെ എഴുതണം? എഫ് പ്ലസ് 9d അല്ലേ? ആ എഫ് എത്രയാണെന്ന് നമുക്കറിയാം. എഫ് എത്രയാണ്? ദേ 6 പ്ലസ് 9 × d എത്രയാണ്? 8. അപ്പോ 6 + 9 × 8 എത്രയാണ്? 72. അപ്പൊ ആൻസർ എത്ര കിട്ടും? 72 ഉം 6 ഉം കൂടി കൂട്ടുമ്പോൾ 78 എന്ന് കിട്ടും. ഇത്ര ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? ഇത്ര ഉള്ളുന്നേ. അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് മേലിൽ എഴുതി, ഇത് കുറച്ച് താഴെ എഴുതി ചെയ്യുമ്പോൾ
കോമൺ ഡിഫറൻസ് ഡി കിട്ടും. അതുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എഫ് കിട്ടും. പിന്നെ അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണോ അതങ്ങോട്ട് ചെയ്തു കൊള്ളണം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ.